ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് ടുവിന്റെ 6th ചാപ്റ്റർ ആണ്, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. അതായത് മെറ്റലുകളുടെ ഐസൊലേഷൻ പ്രോസസ് ആണ്. എർത്തിൽ നിന്ന് കിട്ടുന്ന മെറ്റൽസുകളെ എക്സ്ട്രാ പ്യുർ ഫോമിൽ എങ്ങനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ചില മെറ്റൽസ് ഉണ്ട്. അയൺ, അലൂമിനിയം പോലുള്ള മെറ്റലുകൾ അവർ എർത്തിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? പ്യുർ ഫോമിലല്ല ഒരിക്കലും എർത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം. മിനറൽ, ദെൻ ഓർ. മിനറൽ എന്ന് പറഞ്ഞാല് കോമ്പൗണ്ട് ഓഫ് മെറ്റൽ പ്രസന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റില് മെറ്റൽ കാണപ്പെടുന്നത് ചില കോമ്പൗണ്ട് രൂപത്തിലായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന അയൺ, അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും എർത്തിൽ കാണപ്പെടുന്നത്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്. അപ്പൊ അങ്ങനെ ഓക്സൈഡുകളോ സൾഫൈഡ്, കാർബണേറ്റ് എന്നിങ്ങനെ കോമ്പൗണ്ട് ഫോമിലായിരിക്കും മെറ്റൽ എർത്തിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അവരെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുന്നത്. ഇനി ഓർ എന്ന് പറഞ്ഞാൽ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി എക്കണോമിക്കലി ആൻഡ് പ്രോഫിറ്റബിളി എക്സ്ട്രാക്ടഡ് ഈസ് കോൾഡ് ഓർ. അതായത് മിനറൽ തന്നെയാണ് ഓർ, പക്ഷെ എല്ലാ ചില മിനറലുകളിൽ നിന്നും നമുക്ക് മെറ്റലുകളെ ലാർജ് സ്കെയിലായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിനറലുകളെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചില ഓറുകൾ നമുക്ക് നോക്കാം. പലപ്പോഴും പരീക്ഷയ്ക്ക് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചില മെറ്റൽ, സിങ്ക്, അയൺ, കോപ്പർ, അലൂമിനിയം എന്നൊക്കെ പറയുന്ന മെറ്റൽസ് ആണ്, അവരുടെ ഓറുകൾ തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ബോക്സൈറ്റ്, മാലക്കൈറ്റ്, കലാമിൻ, മാഗ്നറ്റൈറ്റ്, ഗലീന തുടങ്ങി. അപ്പൊ സിങ്കിന്റെ ഓറാണ് കലാമിൻ, അയണിന്റെ ഓറാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അയണിന്റെ ഓർ, അയൺ ഓക്സൈഡ് ആണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കോപ്പറിന്റെ ഓറാണ് മാലക്കൈറ്റ്. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ്, അലൂമിനിയം ഓക്സൈഡ്. ലെഡിന്റെ ഓറാണ് ഗലീന, ലെഡ് സൾഫൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കണം. അതായത് മെറ്റലുകള് ഓക്സൈഡുകളോ സൾഫൈഡുകളോ കാർബണേറ്റുകളോ ആയിട്ടാണ് എർത്തിൽ കാണപ്പെടുന്നത്. അവരെ മിനറൽസ് എന്ന് പറയും. അപ്പൊ അതിൽ നിന്നും ഏത് ഓറിൽ നിന്നും ഏത് മിനറൽസിൽ നിന്നുമാണ് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ആ മിനറലിനെ പറയുന്ന പേരാണ് ഓറുകൾ അല്ലെങ്കിൽ ഓർസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്. ഇനി എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ്സ്, ദി എക്സ്ട്രാക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓർ ഇൻവോൾവ് ദ ഫോളോയിങ് മേജർ സ്റ്റെപ്സ്. ഇപ്പൊ ഫസ്റ്റ് ഓർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി ഓറിൽ നിന്നും നമ്മൾ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അതിന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളാണ്, മെയിൻ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, കിട്ടിയിരിക്കുന്ന ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഓർ മീൻസ് റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഓർ ഇംപ്യൂരിറ്റീസ് ഫ്രം ദ ഓർ ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ. നമ്മൾ ഓർ എടുത്തു കഴിഞ്ഞാൽ അത് എർത്തിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പൊ അതിനകത്ത് ധാരാളം ഇംപ്യൂരിറ്റീസ് കാണും, അൺവാണ്ടഡ് മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്നുവെച്ചാൽ മാക്സിമം നമ്മുടെ മെറ്റലിന്റെ കോമ്പൗണ്ട്, അതായത് മെറ്റൽ ഓക്സൈഡോ സൾഫൈഡോ കാർബണേറ്റോ ഏതോ ആയിക്കോട്ടെ, ആ ഫോമിൽ ഇരിക്കുക. അതിനകത്ത് വേണ്ടാത്ത മറ്റുള്ള സബ്സ്റ്റൻസുകളെല്ലാം റിമൂവ് ചെയ്ത് കളയുക. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോസസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ആ കോൺസെൻട്രേഷൻ ഓഫ് ഓർ മെയിൻ ആയിട്ട് 4 രീതിയിലാണ് നടത്തുന്നത്. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഹൈഡ്രോളിറ്റിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്. ഇതിനകത്ത് ഒരു കെമിക്കൽ മെത്തേഡാണ് ലീച്ചിങ്. ഈ മെത്തേഡ് മാത്രമേ ഉള്ളൂ കെമിക്കൽ മെത്തേഡ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ഇതിൽ 4 ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ നമ്മുടെ ഫോക്കസ് പോയിന്റ് ബേസ്ഡ്, അതായത് വളരെ സിമ്പിൾ ആയിട്ട് എക്സാം നടത്തുന്നു എന്നതുകൊണ്ടാണ് മോഡൽ എക്സാമിന് നമുക്ക് ചോദിച്ചായിരുന്നു ഹൈഡ്രോളിറ്റിക് വാഷിംഗ് ചോദിച്ചത്. ഫസ്റ്റ് ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും പഠിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ചില വർഷങ്ങളിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്ങും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോ സെന്റൻസെങ്കിലും അതിന്റെ മെയിൻ പോയിന്റ് എങ്കിലും പഠിച്ചിരിക്കണം. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഇംപ്യൂരിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്?
അപ്പം ആ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ പ്രോസസ് ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് മാക്സിമം കോൺസെൻട്രേറ്റഡ് ഓർ. മാക്സിമം ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം റിമൂവ് ചെയ്തു, അങ്ങനെ കിട്ടിയ ഓറിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുന്നത്. അതിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, ക്രൂഡ് മെറ്റൽ. അവിടെ കിട്ടുന്നത് പ്യുർ ഫോമിലുള്ളതല്ല, ക്രൂഡ് മെറ്റൽ ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അവിടെ രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്. ഈ രണ്ട് സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എക്സ്ട്രാക്ഷൻ നടത്തുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഓറിന്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സൾഫൈഡ് ഓർ ആണോ, കാർബണേറ്റ് ഓർ ആണോ, അല്ലെങ്കിൽ ഓക്സൈഡ് ഓർ ആണോ, ഏത് ടൈപ്പ് ആണ് നമ്മുടെ ഓർ എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റെപ്പിൽ ഏതെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രോസസ്, അത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ പ്രോസസ്സും മറ്റൊന്ന് റിഡക്ഷൻ പ്രോസസ്സുമാണ്. ഓക്സിഡേഷൻ പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആളെ ഓക്സൈഡ് ആക്കി മാറ്റണം, ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അതായത് ഓക്സിഡേഷന് രണ്ട് പ്രോസസ് അതിൽ തന്നെയുണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. പല പരീക്ഷയ്ക്കും വാട്ട് ഈസ് കാൽസിനേഷൻ, വാട്ട് ഈസ് റോസ്റ്റിംഗ് എന്നിങ്ങനെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽസിനേഷനും റോസ്റ്റിംഗ് രണ്ടും ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ദെൻ അടുത്ത രണ്ടാമത്തെന്ന് വെച്ചാൽ റിഡക്ഷൻ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഓർ ഓക്സൈഡ് ഓർ ആണെങ്കിൽ അതിനെ റിഡക്ഷൻ നടത്തി ക്രൂഡ് മെറ്റൽ ആക്കി മാറ്റുന്നു. ഓക്സൈഡ് ഓർ അല്ലെങ്കിലാണ് അതിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്, കാൽസിനേഷനോ റോസ്റ്റിങ്ങോ നടത്തുന്നത്. അപ്പൊ ഓക്സൈഡ് ഓറിനെ റിഡക്ഷൻ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന റിഡ്യൂസിംഗ് ഏജൻസ് ഉണ്ട്, കാർബണോ കാർബൺ മോണോക്സൈഡോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത്രയും കഴിയുമ്പോൾ ക്രൂഡ് മെറ്റൽ കിട്ടും. ക്രൂഡ് മെറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ പ്യുർ ഫോമിലേക്ക് ആ മെറ്റലിനെ മാറ്റണം. ദാറ്റ് ഈസ് നോൺ ആസ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അതിനെ പറയുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. റിഫൈൻ ചെയ്യുന്ന വെച്ചാൽ എക്സ്ട്രാ പ്യുർ ഫോമുള്ള മെറ്റൽ മാത്രമാക്കി നമ്മൾ മാറ്റുന്നു. അപ്പൊ അതിനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈ എക്സാം മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു. ദെൻ അത് സിക്സ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്: ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്. അപ്പൊ ഇതിൽ നിങ്ങൾ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡൊന്നും ഇപ്പൊ പഠിക്കണമെന്നില്ല. അപ്പൊ അതിൽ സൗണ്ട് റിഫൈനിങ്ങും വേപ്പർ ഫേസ് റിഫൈനിങ്ങും ഒക്കെ എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ്, അത് പഠിക്കുക. അതോടൊപ്പം തന്നെ ഡിസ്റ്റിലേഷനും ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ഏത് മെറ്റലിന്റെ കേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എല്ലാ മെറ്റലിനും ഒരേ മെത്തേഡല്ല അപ്ലൈ ചെയ്യുന്നത്, റിഫൈനിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. മെറ്റലിന്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയും ഈ സിക്സ് പ്രോസസ് നമ്മൾ കൊടുക്കുന്നത്. ഡിസ്റ്റിലേഷനാണോ, ലിക്വേഷനാണോ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഫുൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു മിനറൽ എന്താണെന്ന് പറഞ്ഞു, ബേസിക് ടേംസ് ആയിട്ടുള്ള ചില ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ബേസിക് ടേംസ് ആണ് മിനറൽ, പിന്നീട് ഓറ്, ഗാങ്, ഫ്ലക്സ്. അപ്പൊ ഈ ഓർ എടുത്തു കഴിഞ്ഞാൽ ഓറിനകത്തടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസിനെയാണ് ഗാങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോസസ് കോൺസെൻട്രേഷൻ ആണ്. ഓർ കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺസെൻട്രേഷനകത്ത് ഒന്നാമത്തെ മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ ദിസ് കോൺസെൻട്രേഷൻ മെത്തേഡ് പൗഡേർഡ് ഓർ ഈസ് വാഷ്ഡ് ഇൻ എ സ്ട്രീം ഓഫ് വാട്ടർ, ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആർ വാഷ്ഡ് അവേ. അതായത് വാട്ടറിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഓറിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഇംപ്യൂരിറ്റീസിന്റെ പ്രത്യേകത ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആയിരിക്കണം. അപ്പൊ ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ആണെങ്കിൽ സ്ട്രീം ഓഫ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തെ വെയിറ്റ് കുറഞ്ഞ ഇംപ്യൂരിറ്റീസിനെ വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ കോൺസെൻട്രേഷനകത്ത് നമുക്ക് ചില കേസസിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ഉള്ള ഓറിന്റെ കേസിലാണ് ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത് സെപ്പറേഷൻ ഓഫ് ഓർ ഫ്രം impurities by using magnetic rollers is called magnetic separation. അതായത് മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ള ഇംപ്യൂരിറ്റീസ് ഉള്ള കേസിലാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇത് സ്ഥിരം വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. This method is used for the concentration of sulfide ore. അതാണ് പ്രധാനം. അപ്പൊ സൾഫൈഡ് ഓറിന്റെ കോൺസെൻട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ദ ഫൈൻലി പൗഡേർഡ് ഓർ ഈസ് എജിറ്റേറ്റഡ് വിത്ത് വാട്ടർ കണ്ടെയ്നിങ് എ ലിറ്റിൽ പൈൻ ഓയിൽ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന
പൗഡേർഡ് ഓറിനെ വാട്ടറുമായിട്ട് ചേർക്കണം. അതിന്റെ സാന്നിധ്യത്തിൽ പൈൻ ഓയിൽ ഉണ്ടായിരിക്കുകയും വേണം. അതായത് പൈൻ ഓയിലിന്റെ ദി ഫൈൻലി പൗഡേർഡ് ഓർ ഈസ് അജിറ്റേറ്റഡ് വിത്ത് വാട്ടർ കണ്ടെയ്നിങ് എ ലിറ്റിൽ പൈൻ ഓയിൽ. പൈൻ ഓയിലിന്റെ സാന്നിധ്യത്തിൽ വാട്ടറുമായി ചേർക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓറിനെ. ദ ഫ്രോത്ത് ഈസ് ഫോംഡ്. അപ്പൊ ഓയിലിന്റെ സാന്നിധ്യത്തിലാകുമ്പോൾ അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടാകും, ഫ്രോത്ത് ഫോം ചെയ്യും. ദ ഫ്രോത്ത് ക്യാരീസ് ലൈറ്റർ ഓർ പാർട്ടിക്കിൾസ്, അതായത് ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസിനെ ഫ്രോത്തിനകത്ത് വരികയും ദ ഫ്രോത്ത് ഈസ് കളക്റ്റഡ്, അതിനെ കളക്ട് ചെയ്യുക, വാഷ് ചെയ്യുക, ആൻഡ് ഡ്രൈഡ് ടു ഗെറ്റ് ദ ഓർ പാർട്ടിക്കിൾസ്. അതിലൂടെ നമുക്ക് ഓർ പാർട്ടിക്കിൾസ് മാത്രം കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. അതായത് വാട്ടർ നമ്മുടെ ഫൈൻലി പൗഡേർഡ് ഓർ ഈസ് അജിറ്റേറ്റഡ് വിത്ത് വാട്ടർ കണ്ടെയ്നിങ് എ ലിറ്റിൽ പൈൻ ഓയിൽ. അപ്പൊ ഒരു ഫ്രോത്ത് ഫോം ചെയ്യുന്നുണ്ട്, ആ ഫ്രോത്തിനകത്ത് നമ്മുടെ ഓർ പാർട്ടിക്കിൾസ്, ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ്, സൾഫൈഡിന്റെ ഓർ പാർട്ടിക്കിൾസ് കാണും. അതിനെ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓർ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും. അങ്ങനെ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, രണ്ട് വ്യത്യസ്ത സൾഫൈഡ് ഓർ ചേർന്നതാണെങ്കിൽ, സൾഫൈഡ് പ്രസന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതിനുപയോഗിക്കുന്ന ഒരാളാണ് ഡിപ്രസൻസ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഡിപ്രസൻസ് എന്താണ്? വെൻ ടു സൾഫൈഡ് ഓർസ് ആർ പ്രസന്റ്, ഡിപ്രസൻസ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ് ദം. രണ്ട് സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ അവരെ അതിലെ ഒരാളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഡിപ്രസൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇഫ് ദ ഓർ കണ്ടെയ്ൻസ് സിങ്ക് സൾഫൈഡ് ആൻഡ് ലെഡ് സൾഫൈഡ്, രണ്ട് ഓറുകളാണ്, സിങ്കിന്റെ ഓറും ലെഡിന്റെ ഓറും. അപ്പൊ ഈ രണ്ട് സൾഫൈഡ് ഓർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ് കോൺസെൻട്രേഷൻ ആണ്. അതിന് ഏത് മെത്തേഡ് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഒരു സൾഫൈഡ് ഓറിനെ ഡിപ്രസന്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. എ ഡിപ്രസന്റ് സച്ച് ആസ് സോഡിയം സൈനൈഡ് NaCN ഈസ് ആഡഡ്. ദ സോഡിയം സൈനൈഡ് പ്രിവെന്റ്സ് സിങ്ക് സൾഫൈഡ് ഫ്രം കമ്മിങ് ടു ദി ഫ്രോത്ത്. അതായത് ഫ്രോത്തില് സിങ്ക് സൾഫൈഡ് വരത്തില്ല, പകരം പൈനോല് ഒഴിച്ച് വാട്ടറുമായി അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ് സൾഫൈഡ് മാത്രമേ ഓറായിട്ട് ഫ്രോത്തിനകത്ത് വരികയുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരാം. ബട്ട് ഇറ്റ് അലോസ് ലെഡ് സൾഫൈഡ് ടു കം വിത്ത് ഫ്രോത്ത്. അപ്പൊ ലെഡ് സൾഫൈഡ് സിങ്ക് സൾഫൈഡ് ഫ്രോത്തിനകത്ത് വരാത്തത് കൊണ്ട് ലെഡ് സൾഫൈഡ് ഫ്രോത്തി വരികയും അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുകയും ചെയ്യും. വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ചില വശങ്ങളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താണെന്നും അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഡിപ്രസന്റ് എന്താണ്, ഏത് ടൈപ്പ് ഓറിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സൾഫൈഡ് ഓറിലാണ്. അപ്പൊ അവിടെ ഓർ പാർട്ടിക്കിൾസ് ആർ വെറ്റഡ് ബൈ ഓയിൽ ആൻഡ് ഇംപ്യൂരിറ്റീസ് ആർ വെറ്റഡ് ബൈ വാട്ടർ. അപ്പൊ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ പൈൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എന്താണ് അവിടുത്തെ ഫ്രോത്തിനകത്തേക്ക് വരുന്നത്, ആരാണ്, നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് ഫ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഓയിലാണ്. ഓർ പാർട്ടിക്കിൾസ് ആർ വെറ്റഡ് ബൈ ഓയിൽ, ഓയിലിനകത്തേക്ക് വരുന്നു. ആൻഡ് ഇംപ്യൂരിറ്റീസ്, അതേസമയം ഈ ഓർ പാർട്ടിക്കിൾസിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ട്, ആ ഇംപ്യൂരിറ്റീസ് ആർ വെറ്റഡ് ബൈ വാട്ടർ. ഇതാണ് അതിനകത്തെ പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ വാട്ടറും പൈൻ ഓയിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്രോത്ത് ഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഓർ പാർട്ടിക്കിൾസ് വരും, സൾഫൈഡ് ഓർ പാർട്ടിക്കിൾസ് വരും. അതേസമയം ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്ന വാട്ടറുമായി ചേരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഓർ പാർട്ടിക്കിൾസിനെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും. രണ്ട് സൾഫൈഡ് ഓർ ഉണ്ടെങ്കിൽ ഒരു ഡിപ്രസന്റിനെ ഉപയോഗിക്കും. ഇവിടെ സിങ്ക് സൾഫൈഡ് ലെഡ് സൾഫൈഡ് കേസിൽ ഉപയോഗിക്കുന്ന ഡിപ്രസന്റ് സോഡിയം സൈനൈഡ് ആണ്. അപ്പൊ ഇത്രയുള്ള ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ് ലീച്ചിങ് ആണ്. കോൺസെൻട്രേഷൻ മെത്തേഡ്സിൽ ഒരു കെമിക്കൽ മെത്തേഡാണ് ലീച്ചിങ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ആയതുകൊണ്ട്. ഹിയർ പൗഡേർഡ് ഓർ ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സ്യൂട്ടബിൾ റിയേജന്റ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്, സ്യൂട്ടബിൾ റിയേജന്റ് ഉപയോഗിക്കുന്നു പൗഡേർഡ് ഓറിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓൺലി ദ ഓർ പാർട്ടിക്കിൾ ഡിസോൾവ്സ് ആൻഡ് ദ ഇംപ്യൂരിറ്റീസ് ആർ ഫിൽട്ടേർഡ് ഓഫ്. അപ്പൊ ഓർ പാർട്ടിക്കിൾ എടുക്കുക, പൗഡേർഡ് ഓർ പാർട്ടിക്കിൾസിനകത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ട് റിയേജന്റ് ഒഴിക്കുമ്പോൾ ഓർ അതിനകത്ത് ഡിസോൾവ് ചെയ്യുകയും ഇംപ്യൂരിറ്റീസ് അതിനകത്ത് കിടക്കുകയും ചെയ്യും. അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാം. ഫ്രം ദ ഫിൽട്രേറ്റ് ഓർ ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ബൈ സ്യൂട്ടബിൾ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ആ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷനായിട്ട് കിട്ടുന്ന ആ പാർട്ടിനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് പ്രസിപ്പിറ്റേഷൻ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും അവിടെ നടത്തുന്നത്. അതിന് അനുയോജ്യമായ റിയേജന്റിനെ ആയിരിക്കും കൊടുക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ് ആകുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ നിന്ന് ഓറിനെ അടുത്ത സ്റ്റേജിൽ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട്
നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോക്സൈറ്റിന്റെ കേസാണ്. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്, ഇപ്പൊ പഠിച്ച പ്രോസസ്സുകളിൽ കോൺസെൻട്രേറ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ലീച്ചിങ് മെത്തേഡാണ്. ബോക്സൈറ്റിന് ഒരു റീഏജന്റ്, ദാറ്റ് ഈസ് ബേസ്, NaOH വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ബോക്സൈറ്റിന് NaOH വെച്ച് റിയാക്ട് ചെയ്യുന്നു. റീഏജന്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ റീഏജന്റ്. അപ്പൊ അതിനകത്ത് ബോക്സൈറ്റ് ഡിസോൾവ് ആകും. സോഡിയം അലുമിനേറ്റ് ആയിട്ടാണ് ഡിസോൾവ് ആകുന്നത്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ഓക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേരുമ്പോൾ കിട്ടുന്ന പ്രസ് അവിടുത്തെ ഡിസോൾവ് ചെയ്യും, അതിനകത്ത് കംപ്ലീറ്റ് ഡിസോൾവ് ആകും. സോഡിയം അലുമിനേറ്റ് ആയിട്ട് പ്ലസ് ഇംപ്യൂരിറ്റീസ്, ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും. ഇംപ്യൂരിറ്റീസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റും. ഇനി ഈ കിട്ടിയ സോഡിയം അലൂമിനേറ്റിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അടുത്തൊരു റിയാക്ഷൻ നടത്തും, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഓക്സൈഡ് കിട്ടുന്നു. ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഓക്സൈഡിനെ നമ്മൾ ചൂടാക്കുന്നു അറ്റ് ടെമ്പറേച്ചർ 1470 കെൽവിൻ ടെമ്പറേച്ചർ. അപ്പോഴേ നമുക്ക് അലൂമിനിയ കിട്ടും, അലൂമിനിയം ഓക്സൈഡ്, പ്യുർ അലൂമിനിയം ഓക്സൈഡ്. ഈ അലൂമിനിയം ഓക്സൈഡിൽ നിന്നുമാണ് എക്സ്ട്രാ പ്യുർ അലൂമിനിയം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഗീവ് എക്സാമ്പിൾ ഫോർ മെറ്റൽസ് വിച്ച് ആർ കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ്. ലീച്ചിങ് മെത്തേഡിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ അലൂമിനിയം, അലൂമിനിയത്തിന്റെ ഓറായി ബോക്സൈറ്റ് എടുത്ത് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി അടുത്ത മറ്റൊരെണ്ണമുണ്ട്, ഗോൾഡ് ആൻഡ് സിൽവർ. അതിനെയും നമുക്ക് ലീച്ചിങ് മെത്തേഡിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിനുപയോഗിക്കുന്ന റിയേജൻസ് സോഡിയം സൈനൈഡോ പൊട്ടാസ്യം സൈനൈഡോ. ഗോൾഡ് ഓർ സിൽവർ ആണെങ്കിൽ സൈനൈഡിന്റെ സൊല്യൂഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് അവിടെ തീർന്നു. അതായത് കോൺസെൻട്രേഷന് നമ്മൾ ഉപയോഗിക്കുന്ന 4 മെത്തേഡ്സ് കഴിഞ്ഞു. ഹൈഡ്രോളിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്. സെക്കൻഡ് സ്റ്റേജില് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ആണ്. രണ്ട് പ്രോസസ്സാണ്, ഓക്സിഡേഷൻ ആൻഡ് ദെൻ റിഡക്ഷൻ. ഓക്സിഡേഷനകത്ത് കാൽസിനേഷൻ ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. റിഡക്ഷനകത്ത് കാർബണോ കാർബൺ മോണോക്സൈഡോ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുക. അതും ഓറിന്റെ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. ദെൻ ഫസ്റ്റ് പോയിന്റ് നോക്കാം, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ, ഹീറ്റിംഗ് ദ ഓർ സ്ട്രോങ്ലി ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ഡ്യൂറിംഗ് കാൽസിനേഷൻ ഓർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ്. കാൽസിനേഷൻ ആണെങ്കിലും റോസ്റ്റിംഗ് ആണെങ്കിലും ഓക്സിഡേഷൻ ആണ് ഓക്സൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അപ്പൊ എടുത്തിരിക്കുന്ന ഓറിന്റെ നേച്ചറിനെ ആശ്രയിച്ചുകൊണ്ടാണ് കാൽസിനേഷൻ വേണോ റോസ്റ്റിംഗ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. അതെ, കാർബണേറ്റ് ഓറുകളാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. അപ്പൊ കാർബണേറ്റ് ഓറാണെങ്കിലാണ് കാൽസിനേഷൻ നടത്തുന്നത്. അപ്പൊ അവിടെ എക്സാമ്പിൾ സിങ്ക് കാർബണേറ്റ്, കാർബണേറ്റ് ഓറിനെ ചൂടാക്കുന്നു, ആബ്സെൻസ് ഓഫ് എയർ, അതാണ് അവിടുത്തെ പോയിന്റ്. അത് പ്രത്യേകം ഓർത്തോണം. ഹീറ്റിംഗ് ദ ഓർ സ്ട്രോങ്ലി ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പൊ കാൽസിനേഷന് ഹീറ്റിംഗ് ആണ്, ഓറിനെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു, ആബ്സെൻസ് ഓഫ് എയർ ആണ് അവിടെ കൂടുതലും നമ്മൾ ചെയ്യുന്ന കാർബണേറ്റ് ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റുന്നു. ഇനി അടുത്ത ഒരു ഒരു പോയിന്റ് കൂടെ ഓർത്തുള്ള, യൂഷ്വലി ദി ഓർസ് വിച്ച് കണ്ടെയ്ൻസ് ഓക്സിജൻ ഇൻ ഇറ്റ്സ് കെമിക്കൽ ഫോർമുല ഈസ് സബ്ജക്ട് ടു കാൽസിനേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഈ എടുത്തിരിക്കുന്നതിനകത്ത് ഓക്സിജൻ ഉണ്ടല്ലോ, അതായത് കാർബണേറ്റ്. ഓക്സിജൻ ഉണ്ട് എന്ന് പറയുന്നതിനർത്ഥം കാർബണേറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാർബണേറ്റ് ആണെങ്കിൽ ചൂടാക്കുമ്പോൾ അത് ഓക്സൈഡായിട്ട് മാറുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവുകയും ചെയ്യും, ആബ്സെൻസ് ഓഫ് എയർ. അതേസമയം റോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റിംഗ് തന്നെയാണ്, പക്ഷെ ഇൻ പ്രസൻസ് ഓഫ് എയർ. ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഡ്യൂറിംഗ് റോസ്റ്റിംഗ് മെറ്റൽ ഈസ് കൺവേർട്ടഡ് ടു മെറ്റൽ ഓക്സൈഡ്. അപ്പൊ ഇവിടെയാണെങ്കിലും ഓക്സൈഡായി മാറുന്നു, റോസ്റ്റിംഗിലാണെങ്കിലും ഓക്സൈഡായിട്ട് മാറുന്നു. പക്ഷേ ഒരിടത്ത് പ്രസൻസ് ഓഫ് എയറും കാൽസിനേഷന്റെ കേസിൽ ആബ്സെൻസ് ഓഫ് എയറുമാണ്. അപ്പൊ ഇവിടെ സൾഫൈഡ് ഓറുകളാണ് കൂടുതലും നമ്മൾ റോസ്റ്റിംഗിന് വേണ്ടി എടുക്കുന്നത്. കാരണം സിങ്ക് സൾഫൈഡ് ഓക്സിഡേഷൻ നടത്തുമ്പോൾ സിങ്ക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ എഴുതിയിട്ടുണ്ട്, O2 എന്ന് നമ്മൾ ഇവിടെ എല്ലാ ഇക്വേഷനിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓക്സിജൻ എഴുതിയിട്ടില്ല, ഹീറ്റ് ചെയ്യുന്നു ഡയറക്റ്റ്, ഇത് സിങ്ക് കാർബണേറ്റ് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതിനകത്ത് തന്നെ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ആബ്സെൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സൈഡ് ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ കാർബണേറ്റ് ആയിരിക്കണം. ദെൻ എടുത്തിരിക്കുന്ന കോമ്പൗണ്ടില് സൾഫൈഡ് ആണുള്ളതെങ്കിൽ അതിനെ ഓക്സൈഡാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഓക്സിജനെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ സിങ്ക് ഓക്സിജൻ കൂടെ ചേർന്ന് സിങ്ക് ഓക്സൈഡും സൾഫർ ഓക്സിജനും കൂടെ ചേർന്ന് സൾഫർ ഡൈ ഓക്സൈഡും. അപ്പൊ സിങ്ക് ഓക്സൈഡ് ലെഡ് ഓക്സ്, സിങ്ക് സൾഫൈഡ് ലെഡ് സൾഫൈഡ്, കോപ്പർ സൾഫൈഡ്, ഇവരുടെ എല്ലാം സിങ്കിന്റെ ലെഡ് കോപ്പർ ഇവരുടെ എല്ലാം സൾഫൈഡ് ഓറുകളെയാണ് റോസ്റ്റിംഗ് നടത്തി കറസ്പോണ്ടിങ് ഓക്സൈഡ്സ് ആക്കി മാറ്റുന്നത്. കൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് സൾഫർ, സൾഫർ ഉള്ളതുകൊണ്ട് സൾഫർ ഓക്സിജനുമായി ചേർന്ന് സൾഫർ ഡയോക്സൈഡ്. ഇത് രണ്ടുമാണ് ഓക്സിഡേഷൻ പ്രോസസ്.